ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഫലത്തെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ പറയുന്ന ചെടിയുടെ പേരാണ് മഖോട്ട ദേവ എന്ന് പറയുന്നത്. ഇത് ഒരു ഇന്ത്യൻ ചെടിയല്ല, ഇത് ഇന്തോനേഷ്യയിലും അതുപോലെ ബാലി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിരുന്ന ഒരു ചെടിയാണ് ഈ മഹക്കോട്ട ദേവ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ദൈവത്തിൻ്റെ കിരീടം എന്നൊക്കെയാണ് പറയുന്നത്, മകുടം, ദൈവത്തിൻ്റെ മകുടം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് മഹക്കോട്ട ദേവ എന്ന് പറയുന്നത്. അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് പല തരത്തിലുള്ള അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് കഴിവുകളും ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ കഴിവുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണവിശേഷങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ കൃഷി രീതികളും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കടക്കാം. അതിനു മുൻപ് നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ചെടിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇത് നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയാണ്. ഇതൊരു മരമായിട്ട് ഒരു 15 അടി 20 അടി വരെയൊക്കെ ഉയരത്തിലോട്ട് വളരുന്ന ഒരു ചെടിയാണ് ഈ മഹക്കോട്ട ദേവ എന്ന് പറയുന്നത് ചെടി. ഇതിൻ്റെ വിത്ത് കുഴിച്ചിട്ടിട്ടാണ് ചെടി ഉണ്ടാകുന്നത്. ഈ നമ്മളിപ്പോൾ ഇതിൽ കാണുന്ന ഈ കായുണ്ടല്ലോ, അതിൻ്റെ ഇത് കായ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെടി ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഇത് മുളച്ചു വന്ന ചെടി ഏകദേശം 1 വർഷം 2 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നിറയെ പൂവിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ തടിയിലും അതിൻ്റെ ചില്ലകളിലെല്ലാം പൂവിടുന്നു, അതുമേ എല്ലാം നിറയെ കായുണ്ടാവുകയും ചെയ്യുന്ന ഒരു ഫലവൃക്ഷമാണ് ഈ മഖോട്ട ദേവ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ പ്രചാരത്തിലായിട്ട് അധികമായിട്ടില്ല. ഇപ്പോൾ ഏകദേശം 3-4 വർഷമൊക്കെ ആയിട്ടാണിത് നല്ല രീതിയിൽ എല്ലായിടത്തും പ്രചാരമായി വരുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇത് പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ അതുപോലെ തന്നെ രക്തസമ്മർദ്ദം പ്രഷറുള്ള എല്ലാവർക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഫലമാണ് ഈ മഖോട്ട ദേവ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കായ്ക്ക് സ്വതവേ ഇത് ഒരു വിഷ പദാർത്ഥമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലെ കുരു കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് പറിച്ച് കഴിക്കാൻ പറ്റില്ല, കഴിക്കരുത്. അതിൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള കണ്ടൻ്റ് ഉള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പഴുത്തു നിൽക്കുമ്പോഴും ഇതിൻ്റെ കായകൾ കിളികളൊന്നും കൊത്തുന്ന ഒരു ശല്യം ഇതിന് ഉണ്ടാകുന്നില്ല. കാരണം കിളികളൊന്നും കഴിക്കുന്ന ഒരു ഫലമല്ല ഇത്, ഇത്തിരി ഹാർഡായിട്ടുള്ള ഒരു കായയാണ് ഇതിന് ഉണ്ടാകുന്നത്. ഹാർഡാണ്, അത് പെട്ടെന്നൊന്നും കിളികൾക്ക് കൊത്തി തിന്നാനൊന്നും പറ്റുന്ന ഒരു കായയല്ല. അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന കായകളൊന്നും നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ ചീളുകൾ പോലെ ചീന്തിയെടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇത് ഉണങ്ങിയതിന് ശേഷം നല്ല പോലെ ഉണങ്ങിക്കഴിഞ്ഞ് നമുക്കതൊരു പ്ലാസ്റ്റിക് പാത്രത്തിലോ ഏതിലെങ്കിലും അടച്ച് എയർ ടൈറ്റായിട്ടുള്ള പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഒരുപാട് കാലം നമുക്ക് അങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. ഇത് ഉണങ്ങിയതിൽ നിന്ന് 1-2 അല്ലി 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കറക്റ്റ് നമുക്ക് കുടിക്കാൻ പാകത്തിലാവും. അതല്ലെങ്കിൽ നമുക്ക് ചായയിലോ കാപ്പിയിലോ ഒക്കെ ഇട്ട് കഴിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ ഇത് പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ ഇതിനെല്ലാം കൺട്രോളിലാക്കുന്നു. അതായത് കൂടുതലുള്ളവർക്ക് അത് കുറയാനും അങ്ങനെ ഒരു നോർമൽ ന്യൂട്രലായി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഒരു എഫക്റ്റുള്ള ഒരു ഫലമാണ് ഈ മഖോട്ട ദേവ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പലർക്കും ഇത് കഴിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, പ്രമേഹവും ഇതൊക്കെ നോർമലായി, ഷുഗറൊക്കെ നോർമലായി കാണുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വൃക്ഷം ഈ ഫലമായതുകൊണ്ടാണ് ഇതിനെ മക്കോട്ട ദേവ എന്ന നാട്ടുകാർ ഇന്തോനേഷ്യയിലൊക്കെ വിളിക്കുന്നത്. അവിടുത്തെ സ്വദേശികളായിട്ടുള്ള വ്യക്തികൾ ഇതുപോലെ ഒരു ഔഷധമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിലെ ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫലമായിട്ടാണ് ഇത് കാണുന്നത്. ഒരു ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചു വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നല്ലൊരു ഫലവൃക്ഷമാണ്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് എല്ലാം കൊണ്ടും വളരാൻ യോജിച്ച ഒരു ചെടിയാണ്. പിന്നെ ഇതിലെ വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചാണകപ്പൊടിയും അങ്ങനെ നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ നമുക്കിതിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ പുഷ്ടിപ്പെട്ട് വളരുകയും നല്ല പോലെ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് മക്കൊട്ടദേവ എന്ന് പറയുന്നത്. വെയിലുള്ള പ്രദേശമാണെങ്കിൽ നല്ല പോലെ കുറ്റിച്ചെടിയായി നിന്ന് തന്നെ വളരുകയും നല്ല പോലെ പൂവും കായും പിടിക്കുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ മക്കൊട്ടദേവ എന്ന് പറയുന്നത്. ഈവൻ അത് തെങ്ങും തോപ്പുകളിലോ കഴുങ്ങും തോപ്പുകളിലോ ഒക്കെ അല്ലെങ്കിൽ ജാതിയുടെ ഇടയിലൊക്കെ ഇത് വെച്ചാൽ പോലും ചെറിയ വെളിച്ചത്തിൽ പോലും ഇത് നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ചെടിയാണ് മക്കൊട്ടദേവ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഒരു ചെടിയുടെ കൃഷി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങളിത് അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുവാനും ഈ ഒരു ചെടി നിങ്ങളുടെ തൊടികളിൽ വെച്ച് പിടിപ്പിക്കാനും ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.